ഇൻസ്പെക്ടർ, ഒരാളെ തല്ലി ചതക്കാൻ വാട്ട് റൈറ്റ് യു ഹാവ്? നിങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലയിൻസ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മുറവിളി കൂട്ടുന്നത്? ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് സമരത്തിന് മുമ്പിൽ നിൽക്കുന്നവൻ ഒരു ബോൺ ക്രിമിനലാണ്. നിങ്ങൾക്ക് അവൻ ഹിസ്റ്ററി വല്ല അറിയാവോ? ക്രിമിനൽ എന്ന് പറയുന്നത് പോലീസ് ഭാഷയാണ് സർ. ആഫ്റ്റർ ഓൾ ഹി ഈസ് എ ഹ്യൂമൻ ബീയിങ്, യു ഡു നോട്ട് ഹാവ് എനി റൈറ്റ് ടു ഹറാസ് ഹിം. പോലീസ് സ്റ്റേഷൻ വരുന്നവരോടും പ്രതികളോടും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡി ജി പിയുടെ സർക്കുലർ ഉള്ളതല്ലേ? ഒന്നാലോചിക്കുമ്പോൾ മാഡം പറഞ്ഞ് വളരെ ശരിയാണ് കേട്ടോ. ഉദാഹരണത്തിന്, ഇതാരാണ് മാഡത്തിൻ്റെ? മൈ ഹസ്ബൻഡ്. ഓ, മാഡത്തിൻ്റെ ഭർത്താവ് മാഡം കൂടി വൈകുന്നേരം നടക്കാറങ്ങുമ്പോൾ ഒരു അലവലാതി വന്ന് മാഡത്തിൻ്റെ നിതമ്പത്തിൽ കരതലം അമർത്തി എന്ന് വിചാരിക്കുക. വാട്ട്? എന്ന് വെച്ചാൽ ചന്തിക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ഇരിക്കും. ആ, പറഞ്ഞിരട്ടെ. അപ്പോൾ കണ്ടു നിൽക്കുന്ന മാഡത്തിൻ്റെ ഭർത്താവ് ചോദിക്കാൻ ചെല്ലും. പുള്ളി ചോദിക്കാൻ ചെല്ലും നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ മൂക്കിന് നാളെ മീശയുള്ളവൻ എന്തായാലും ചോദിക്കാൻ ചെല്ലും. അപ്പോൾ ആ അലവലാതി ചോദിക്കാൻ ചെന്നതേ നിങ്ങളുടെ ഭർത്താവിനോട് കൊടുത്തിട്ടുണ്ടെന്നോ? പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ ഈ അലവലാതിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനുഭാവ, താങ്കൾ അന്യപുരുഷൻ്റെ പത്നിയായ ഈ മഹതിയുടെ നിതമ്പത്തിൽ കരുതലം അമർത്തിയത് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും, പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് രണ്ട് ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇമ്മാതിരി ടീമിന് എൻ്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാനേ പള്ളിയിലച്ഛനല്ല പോലീസുകാരനാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിനെ കൈ കെട്ടിയ നല്ല ഇടി കിട്ടുന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങിയ ഇവന്മാരെ വാതിലും കുത്തി തുറന്ന് ബലാത്സംഗം ചെയ്ത് കൊള്ളടിച്ച് പോകാത്തത്.